ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ക്രാഫ്റ്റ് ബോക്സ് അൺബോക്സിങ് ആണ് കേട്ടോ അപ്പോൾ ഇതൊരു സബ്സ്ക്രിപ്ഷൻ ബോക്സ് ആണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് ടേയ്സ് ബൈ ടീനു എന്ന് പറഞ്ഞൊരു യൂട്യൂബിൻ്റെ അടുത്തു നിന്നാണ് ചേച്ചി ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളാണ് കേട്ടോ മാത്രമല്ല ചേച്ചി ഇപ്പോൾ ഫെവിക്രയിലെ സർട്ടിഫൈഡ് ടീച്ചറാണ് അപ്പോൾ ക്രാഫ്റ്റും ആർട്ടും ഒക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ചേച്ചി ഫ്രീ ആയിട്ട് ക്ലാസ്സസ് എടുത്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ മാസത്തെ സബ്സ്ക്രിപ്ഷൻ ബോക്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ക്രാഫ്റ്റൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ട് ചേച്ചിയുടെ നമ്പർ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ബോക്സ് കൊടുക്കാം അപ്പോൾ ഈ ഒരു പാക്കിംഗ് പൊടിച്ചത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നല്ല രീതിയിലാണ് പാക്ക് ചെയ്തതെന്ന് ശരിക്കും ഒരുപാട് ടേപ്പ് വെച്ച് നല്ല രീതിയിൽ ചുറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ മഴയത്താണ് ഇത് വാങ്ങിക്കൊണ്ട് വന്നത് പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒരു തുള്ളി വെള്ളം പോലും അകത്തേക്ക് വീണില്ല പിന്നെ ഉള്ളിലേക്ക് തുറന്നപ്പോഴും നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ചേച്ചിയുടെ ടൈൽസ് ബൈ ടീനു എന്ന് പറഞ്ഞാൽ ചാനലിൻ്റെ ഒരു കുഞ്ഞ് സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഓരോ പായ്ക്കും സാറ്റിൻ റിബൻ ഒക്കെ വെച്ചിട്ട് കെട്ടി നല്ല നീറ്റായിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പൊതു തുറന്നിട്ടുണ്ട് അതിലുള്ളത് ഇതേപോലെ മൂന്ന് ഉള്ളൻ ത്രെഡും അതുപോലെ തന്നെ ഒരു ജൂട്ട് ത്രെഡും ആണ് അപ്പം ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണല്ലേ വുള്ളൻ ത്രെഡ് മഴയുള്ള സമയത്തൊക്കെ ബോട്ടിൾ ആർട്ടൊക്കെ ചെയ്യാനായിട്ട് പെയിന്റ് ഉണങ്ങാത്തവർക്കൊക്കെ വുള്ളൻ ത്രെഡ് വെച്ച് ബോട്ടിൾ ആർട്ടൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സാധനം നോക്കാം അടുത്ത സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഈ ഒരു കുഞ്ഞു കുർക്ക് ലൈറ്റ് ഇത് ഞാൻ പണ്ട് ആമസോണിൽ ആമസോണീന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആമസോണിലൊക്കെ വാങ്ങുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോർക്ക് ലൈറ്റിന് തന്നെ നൂറ്റി മുപ്പത് രൂപ കൊടുക്കണം അതുപോലെ തന്നെ അതിന് നമ്മൾ എക്സ്ട്രാ ഡെലിവറി ചാർജും കൊടുക്കണം പക്ഷേ ഇത് ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നല്ല വൃത്തിയാണ് നമ്മൾ പണ്ട് ആമസോണിൽ നിന്ന് വാങ്ങിയ അതേ സാധനം തന്നെയാണ് കേട്ടോ സെയിം ആയിട്ടുണ്ട് നല്ല ലൈറ്റാണ് ഞാനിവിടെ കുറേ നാൾ ബോട്ടിലൊക്കെ ഇട്ട് വെക്കാമായിരുന്നു ബോട്ടിലാട്ടൊക്കെ ചെയ്തിട്ട് അതിൽ ഇട്ട് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ ഇട്ട് വയ്ക്കും വൈകുന്നേരം ആവുമ്പോളാണ് പകലൊന്നും നമ്മളങ്ങനെ കത്തിച്ച് വെക്കില്ലല്ലോ അപ്പോൾ വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ കത്തിക്കും ഒരുപാട് നാൾ കഴിയുമ്പോൾ ബാറ്ററി തീരും അപ്പോൾ നമുക്ക് ബാറ്ററി മാറിയിടാം നമ്മൾ കുഞ്ഞ് ബാറ്ററി അല്ലേ ആ ഒരു ബാറ്ററി മാറിയിടാൻ പറ്റും ഇനി നമുക്ക് അടുത്ത പാക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഈ ഒരു പാക്കിലുള്ളത് രണ്ട് വാഷ്ഷീറ്റേപ്പ് നല്ല അടിപൊളി ഡിസൈനാണ് ഒരെണ്ണം കുറച്ച് വീതി കൂടിയതാണ് ഒരെണ്ണം വീതി കുറഞ്ഞതാണ് കേട്ടോ പക്ഷേ എനിക്കതിന്റെ ആ ഒരു കളറ് നല്ല ഇഷ്ടമായി ആ ഒരു വയലറ്റ് കളറിൽ കുത്തു വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓട്ട് ഡിസൈൻസ് എവിടെ കണ്ടാലും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അതിൻ്റെ പാറ്റേൺ പേപ്പേഴ്സൊക്കെ ഉണ്ടല്ലോ അപ്പം അത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെയുള്ളത് ഇതേപോലെ രണ്ട് കുഞ്ഞ് മിനി ബോട്ടിൽസ് ആണ് രണ്ടും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് ആ ഒരു നീളമുള്ളത് കണ്ടിട്ടാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായത് എന്ത് കുഞ്ഞാലേ നല്ല രസമുണ്ട് എനിക്കിങ്ങനെ ഈ കുഞ്ഞ് സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മിനിയേച്ചർ നേച്ചർ ആർട്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമുക്കിത് വെച്ചിട്ട് എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യാം കേട്ടോ പിന്നെയുള്ളത് ഈ ഒരു പേപ്പർ പഞ്ചാണ് ഇതിൽ കുഞ്ഞ് ബട്ടർഫ്ലൈയുടെ ആ ഒരു ഡിസൈനാണ് കേട്ടോ ഈ ഒരു പേപ്പർ പഞ്ച് നമുക്ക് നല്ല ഉപകാരമുള്ള സാധനമാണ് കേട്ടോ കാരണം നമുക്ക് കുഞ്ഞു കുഞ്ഞ് ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കണം നല്ല പാടാണ് അതുപോലെ ഈ ഒരു ബട്ടർഫ്ലൈ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടുള്ള ാണ് അത്രയും കുഞ്ഞായിട്ട് നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റിലൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് അപ്പൊ ഇത് വെച്ചിട്ട് പഞ്ചത് കിട്ടിയാൽ നമുക്കെല്ലാം ഒരേ ഷേപ്പിൽ ഒരേ അളവിൽ തന്നെ ഒരുപാട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇത് ബ്ലോക്ക് പ്രിൻറ് ആണ് കേട്ടോ ഇതിലൊരു ഡിസൈൻ ഉണ്ട് അപ്പോൾ നമ്മൾ പെയിന്റിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ഇതിങ്ങനെ എവിടെയെങ്കിലും പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ അവിടെ കിട്ടും നമുക്ക് ബോർഡർ കൊടുക്കാൻ അതുപോലെ തന്നെ എവിടെയെങ്കിലും ഡ്രസ്സ് ചെയ്യാൻ ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ പണ്ട് പെരുന്നാളിനൊക്കെ പോകുന്ന സമയത്ത് ചേട്ടന്മാരിങ്ങനെ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഉള്ള ബ്ലോക്കൊക്കെ കൊണ്ടുവന്ന് വെക്കാറുണ്ട് ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് അതാണ് കേട്ടോ മനസ്സിൽ ഓർമ്മ വന്നത് പിന്നെ ഉള്ളത് ഈ ഒരു മാർബിൾ സ്റ്റോൺസ് ആണ് നല്ല അടിപൊളി ഡിസൈൻസ് ആണ് കേട്ടോ ഓരോന്നും നമുക്ക് അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്ത് ഡിസൈനാണെന്ന് പോലും മനസ്സിലാവത്തില്ല അത്രയും നല്ല കളർഫുള്ളാണ് ഇതും നമുക്ക് എന്തെങ്കിലും ും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ളതൊക്കെ കാണുമ്പോൾ പിള്ളേർക്കൊരു അല്ലേ അവർക്ക് ഇങ്ങനത്തെ ഡാർക്ക് കളറിനെക്കാളും ഇങ്ങനത്തെ ലൈറ്റ് കളർസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഉള്ളത് ഈ ഒരു ഐസ് ആണ് കേട്ടോ നമ്മൾ ഈ പാവയിലൊക്കെ വെച്ചു കൊടുക്കുന്ന ഐസല്ലേ പണ്ട് സ്കൂളിൽ പഠിക്കണ സമയത്ത് ഈ കണ്ണിന് വേണ്ടിയിട്ട് കുറേ നടന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്കൂളിൽ ഇങ്ങനെ ഒരു പാവേന ഉണ്ടാക്കാനുണ്ടായിരുന്നു നമ്മൾ സ്പോഞ്ചൊക്കെ വെച്ചിട്ട് റബ്ബർ ബാൻഡൊക്കെ കിട്ടിയൊരു പാവ ഉണ്ടാക്കില്ലേ അതിൽ വെക്കാനായിട്ട് ഈ കണ്ണ് കിട്ടിയില്ല ലാസ്റ്റ് ഞാൻ പേപ്പറിൽ കണ്ണ് വരച്ചാണ് ആ പാവയിൽ വെച്ചത് ഈ ഒരു പെട്ടെന്നതാണ് ഓർമ്മ ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ ഒരു പാവ ഉണ്ടാക്കി നോക്കാൻ തോന്നുന്നത് അപ്പോൾ എന്തായാലും കണ്ണ് കിട്ടിയതുകൊണ്ട് നമുക്കൊരു സ്പോഞ്ചിൻ്റെ എല്ലാം ആവശ്യമുള്ളൂ ഓർമ്മ ചെയ്ത് നോക്കാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത പാക്കിംഗ് ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ ഓരോ പാക്കിങ് തുറക്കുമ്പോഴും നല്ല വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ കിട്ടുന്നത് അങ്ങനെ നമുക്ക് ഒരേ കാറ്റഗറിയിലുള്ള ഐറ്റംസ് ഒന്നും അല്ല വെറൈറ്റി വെറൈറ്റി ക്രാഫ്റ്റ് ആണ് ഇതിൽ നല്ല ഭംഗിയുള്ള മൂന്ന് ക്ലിപ്സ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി ഇങ്ങനത്തെ ഈ ഒരു കളർഫുൾ സാധനങ്ങളോട് ഭയങ്കര ഒരു താല്പര്യമാണ് നമുക്ക് ഈ ഒരു ടു ഡു നോട്ട്സ് ഒക്കെ നമ്മൾ എവിടെയെങ്കിലും എഴുതിയിടില്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഇത് ഇഷ്ടാവും എനിക്ക് ഇങ്ങനത്തെ ക്രേസ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആവും പിന്നെ എന്തെങ്കിലും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെക്കാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം അപ്പം നമ്മുടെ അടുത്ത സാധനം ഒരു ഫ്രെയിം ആണ് കേട്ടോ ഒരു മിനി ഫ്രെയിം ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് വളരെ കുഞ്ഞിതാണെങ്കിലും നല്ല രസമുണ്ട് അതിന് ചുറ്റുമുള്ള ആ ഒരു ഡിസൈൻ ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി ബാക്ക് സൈഡിൽ പ്ലെയിൻ ആയിട്ടേ ഉള്ളൂ കേട്ടോ ആ ഒരു ഫ്രണ്ടിലാണ് അത്ര ഹെവി ഡിസൈൻ വരുന്നത് ഇത് ബോട്ടിൽ നമ്മൾ എന്തെങ്കിലും ഫോട്ടോ ഒക്കെ വെക്കുമ്പോൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും നമ്മൾ വേറെ വർക്കൊന്നും ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല അപ്പം ഈ ഒരു ബോക്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ എല്ലാ സാധനത്തിൻ്റെയും തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും ചില പ്രൊഡക്ട്സിൻ്റെയൊക്കെ വേറെ ഡിസൈൻസ് ആയിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതിനെ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തതിനു ശേഷം ഡിസൈൻസ് ഒക്കെ ചോദിച്ചിട്ട് അതിനനുസരിച്ച് വാങ്ങുക അപ്പം നമ്മൾ നെക്സ്റ്റ് പൊതിയിലുള്ളത് ഈ ഒരു പേപ്പർ ത്രെഡ് ആണ് കേട്ടോ ഇതുവരെ ഞാൻ ഈ ഒരു പേപ്പർ ത്രെഡ് യൂസ് ചെയ്ത് ഒരു ബോട്ടിലായിട്ടും ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇനി ഒരു ബോട്ട്ലാട്ട് ഇത് വെച്ച് ചെയ്ത് നോക്കണമെന്നുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ആറ് കളേഴ്സും കിട്ടുന്നുണ്ട് നമുക്ക് മിക്സഡ് ആയിട്ട് ചെയ്യാം അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം പിന്നെ നമ്മൾ ബോട്ട്ലാട്ടൊക്കെ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് മേൽഭാഗത്ത് മാത്രം ചുറ്റി കൊടുക്കാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് ഭയങ്കര ആയിരിക്കും പിന്നെ കുറേ ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ഹാർഡ് ഷേപ്പ് ഉണ്ട് കേട്ടോ നിറയുണ്ട് അതിന് ബാക്കിൽ ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ സ്റ്റിക്കർ പറിച്ചിട്ട് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കാം നമ്മൾ ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഭയങ്കര ആണ് കുറേ കളേഴ്സിൻ്റെ മിക്സ് ആണ് ഇനി നമുക്ക് അടുത്ത പാക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ ഓരോ പാക്ക് കാണുമ്പോഴും ശരിക്കും ഇതിലെന്താണെന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷയായിരുന്നു കേട്ടോ അതുപോലെ എല്ലാം ചേച്ചി സെപ്പറേറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് സാറ്റിൻ റിബൻ ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോൾ അതിനൊരു സന്തോഷമാണ് അപ്പോൾ ഇതിലുണ്ടായിരുന്നത് രണ്ട് ഉടൻ എംബ്ലീഷ്മെൻ്റ് ആണ് കേട്ടോ അത് ഈ ഒരു ബട്ടർഫ്ലൈ ഡിസൈനാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്കിങ്ങനത്തെ ഈ ബട്ടർഫ്ലൈ ഫ്ലവേഴ്സ് അതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള രണ്ട് എംബ്ലീഷ്മെൻ്റ് ആണ് പിന്നെയുള്ളത് ഈ ഒരു മിനിസൽ സ്റ്റാൻഡും അതിൻ്റെ ക്യാൻവാസ് കാണട്ടോ എനിക്കിത് കണ്ടപ്പോൾ ഉണ്ടല്ലോ പണ്ടത്തെ നമ്മുടെ ബ്ലാക്ക് ബോർഡിൽ അതിൻ്റെ ഒരു ഓർമ്മയാണ് വന്നത് പക്ഷേ ഇതിങ്ങനെ കുഞ്ഞായിട്ട് കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ടാണ് തോന്നുന്നത് ഇതിൽ നമുക്ക് എന്തെങ്കിലും പെയിൻറിങ് ഒക്കെ ചെയ്തിടണം കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഇതിലേറ്റവും ഐറ്റം ഈ ഒരു ക്യാൻവാസാണ് എനിക്ക് ഈ ഒരു ക്യാൻവാസ് പെയിൻറ്റിംഗ് ഒക്കെ ഇഷ്ടമായതുകൊണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ അത്രയ്ക്ക് ഇഷ്ടമായി പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു സ്റ്റെൻസിൽസ് ആണ് കേട്ടോ ഈ ഒരു പേപ്പർ സ്റ്റെൻസിൽ ഈ ഒരു ഹാർട്ട് ഷേപ്പിന്റെ ആറ് ഡിസൈൻ ഉണ്ടായിരുന്നു അപ്പം നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അത് അത്ര കട്ടിയില്ലാത്ത സാധാ പേപ്പർ ഡിസൈനാണ് പിന്നെ ആ ഒരു സ്ക്വയറിലുള്ളത് പ്ലാസ്റ്റിക്കിന്റെ ക്യാൻവാസ് ആണ് കേട്ടോ അതിന് അത്യാവശ്യം നല്ല ഉണ്ട് അതിൻ്റെ ഡിസൈൻ നല്ല ഭംഗിയായിട്ടുണ്ട് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ എനിക്ക് എനിക്കിഷ്ടമാണ് അപ്പോൾ സ്റ്റെൻസിലിൻ്റെ ഒക്കെ ഡിസൈൻസ് ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വാങ്ങുക പിന്നെ ഉള്ളത് ഈ ഒരു മിനിയേച്ചർ പ്ലാൻ പോട്ടാണ് കേട്ടോ ഇതിൽ ക്ലേ ൊക്കെ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്ലാന്റ് പോലെയൊക്കെ ചെയ്ത് വെക്കാൻ പറ്റും ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും അത്രയ്ക്ക് ക്യൂട്ടായിരിക്കും ഞാനൊരു ഗാർഡൻ സെറ്റ് ചെയ്യണം ഓർത്തതാണ് നമ്മൾ ഈ ഒരു മിനിയേച്ചർ ഗാർഡൻ ഒക്കെ വെക്കത്തില്ലേ അങ്ങനെ വിചാരിച്ചതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കിത് യൂസ് ചെയ്യാം നല്ല രസം ഉണ്ടായിട്ട് അത്യാവശ്യം കുഞ്ഞിതാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം ഇതിലിതേപോലെ ഒരു കുഞ്ഞു നോട്ടും ഉണ്ടായിരുന്നു അപ്പം എഴുതിയിരിക്കുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സും അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ക്രാഫ്റ്റ് ആർട്ട് മെറ്റീരിയൽസും അവൈലബിൾ ആണെന്നാണ് അപ്പം വേണ്ടവർക്ക് ചേച്ചിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ചേച്ചിയുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു സെപ്റ്റംബർ മന്ത് സബ്സ്ക്രിപ്ഷൻ ബോക്സിൽ എനിക്ക് കിട്ടിയത് അപ്പോൾ ഈ ഒരു ഐറ്റംസ് ഒക്കെ എനിക്ക് നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ തോന്നിയത് ഞാൻ നല്ല ഹാപ്പിയാണ് ഇത്രയും മിനിയേച്ചർ ഒക്കെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇങ്ങനത്തെ പ്രൊഡക്റ്റ്സ് ഒന്നും നമുക്ക് ഇങ്ങനെ ഷോപ്പിൽ പോയാൽ അത്ര അവൈലബിൾ അല്ല അപ്പോൾ ഇങ്ങനത്തെ മിനി ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ തന്നെ ക്രാഫ്റ്റ് സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ചേച്ചിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ക്രാഫ്റ്റ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി എന്തിനാണ് മെസ്സേജ് അയക്കുന്നതെന്ന് പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സസ് ഒക്കെ ഫ്രീ ആണ് അപ്പോൾ ചേച്ചിയുടെ ചാനൽ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കേറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്